സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് MPCE 013 ഇഗ്നു ഓഫർ ചെയ്യുന്ന MA Psychology കോഴ്സിന്റെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്ട് ആണിത്. ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്ലോക്കുകൾ, യൂണിറ്റുകൾ, ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി, ഇതിനേക്കാളൊക്കെ ഉപരി ലേൺ വൈസിന്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വരാൻ പോകുന്ന ചോദ്യ പേപ്പർ ഓൾമോസ്റ്റ് നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വളരെ സിമിലർ ആയിരിക്കും. അപ്പൊ അതിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളൊക്കെ വിശദമായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് ഇന്ന് ഈ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ ലേൺ വൈസിന്റെ ക്വാളിഫൈഡ് ഫാക്കൽറ്റി കൂടെയുണ്ട്. സോ ഇനി അങ്ങോട്ട് അദ്ദേഹം പറയുന്നത് കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഹലോ എവൻ, എൻ്റെ പേര് വൈഷ്ണവി, ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി അക്കാഡമിക് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. സോ നമ്മളിന്നിവിടെ സൈക്കോ തെറപ്യൂട്ടിക് മെത്തേഡ്സിൻ്റെ ജനറൽ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചിട്ടിരിക്കുന്നത്. സെക്ഷൻ എയിൽ 450 വേർഡ്സോളം എഴുതണം, സെക്ഷൻ ബിയിൽ അബൌട്ട് 250 വേർഡ്സ് ആൻഡ് സെക്ഷൻ സിയിൽ അബൌട്ട് 100 വേർഡ്സോളം ആണ് എഴുതേണ്ടത്. ഓക്കെ, സെക്ഷൻ എ എടുത്ത് നോക്കിയാൽ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്ഷൻ ബി എടുത്ത് നോക്കിയാൽ മീഡിയം ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് സെക്ഷൻ സി എടുത്ത് നോക്കിയാൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ടോപ്പിക്സ് കവേർഡ് നമുക്ക് നോക്കാം. മോസ്റ്റ് കോമൺ ടോപ്പിക്സ് ആണ് ഇത്. ഇത്രയും കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടുവരുന്ന ടോപ്പിക്സ്, ഫസ്റ്റ് സൈക്കോ ഡൈനാമിക് തെറപ്പി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഷോർട്ട് ടേം തെറപ്പീസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ക്ലൈൻറ്റ് സെൻറ്റർ തെറപ്പി 1 പ്രാവശ്യം വന്നിട്ടുണ്ട്, സൈക്കോ തെറപ്പി ഫോർ ഓൾഡർ അഡൾട്ട്സ് 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ ഇത്രയും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അക്രോസ് ഓൾ യുവർ സിലബസ്. കുറച്ച് ടോപ്പിക്സ് ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ടും മേർജ് ചെയ്തിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 57 യുണീക്ക് ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് അല്ലാണ്ട് ഓരോ പ്രാവശ്യം പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ തന്നെ നോക്കുക. ഓക്കെ, ആൻഡ് നോട്ടബിൾ ട്രെൻഡ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സിൻ്റെ ഒരു ബ്രോഡ് സ്പെക്ട്രം തന്നെ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി വന്നിട്ടുണ്ട്. കീ ഈ പറഞ്ഞ പോലെ കീ തെറപ്പീസ്, അതായത് കീ തെറപ്പീസ് എന്ന് പറയുന്നത് സൈക്കോ ഡൈനാമിക്കും ബിഹേവിയറൽ മോഡിഫിക്കേഷനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആൻഡ് ക്വസ്റ്റ്യൻ ലെങ്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഴുതണം എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ സൈക്കോ ഡൈനാമിക് തെറപ്പി ഒക്കെ എഴുതിയാലും തീരില്ല, അത്രയും ഉണ്ടല്ലേ നമുക്ക് കോൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വരും. ലോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ വരും. അതുകൊണ്ട് അത് പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിത്തിൻ ടൈം ലിമിറ്റ് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് മേജർ മൊഡാലിറ്റീസ് അല്ലേ. ചോദിച്ചിരിക്കുന്ന 5 questions ആണ് ഈ ഒരു ബ്ലോക്ക് എന്ന് ചോദിച്ചിരിക്കുന്നത് മേജറായിട്ട്. അതായത് സൈക്കോ അനാലിസിസ്, സൈക്കോ അനാലിറ്റിക്, സൈക്കോ ഡൈനാമിക് തെറപ്പി, ഇൻസൈറ്റ് സൈക്കോ തെറപ്പി, ഇതിനെക്കുറിച്ചൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 എടുത്ത് നോക്കുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ തെറപ്പി, 4 questions ആണ് ചോദിച്ചിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട്. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നീക്സ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എക്സെട്ര റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 എടുത്ത് നോക്കുവാണെങ്കിൽ അതർ തെറപ്പീസ് ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, 4 questions ആണ് ഇതിൽ നിന്നും വന്നിട്ടുള്ളത്. ടോപ്പിക്സ് റോജേഴ്സ് ക്ലൈൻറ്റ് സെൻറ്റർ തെറപ്പി, ഫാമിലി ആൻഡ് ഗ്രൂപ്പ് സൈക്കോ തെറപ്പി എക്സെട്ര ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ടോപ്പിക്സ്. ബ്ലോക്ക് 4 എടുത്ത് നോക്കുവാണെങ്കിൽ സൈക്കോ തെറപ്പി അക്രോസ് ലൈഫ് സൈക്കിൾ, വിച്ച് ഇസ് ഓഫ് 7 questions ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ടോപ്പിക്സ് എന്താണ്, സൈക്കോ തെറപ്പി വിത്ത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻ ടെർമിനൽ ഇൽനെസ്സസ്. അപ്പോൾ ഇത്രയുമാണ് ബ്ലോക്ക് 4, ബ്ലോക്ക് 3, ബ്ലോക്ക് 2, ബ്ലോക്ക് 1 എന്നും ഇത്രയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഇത്രയും കൊല്ലത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ബ്ലോക്ക് 4 അതായത് സൈക്കോ തെറപ്പി അക്രോസ് ലൈഫ് സൈക്കിൾ എന്നാണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് തന്നെയാണെന്ന് നമുക്ക് അറിയാം. ബ്ലോക്ക്സ് 2 and 3 എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ CBT എന്താണെന്നുള്ളതും വേറെ സൈക്കോളജിക്കൽ തെറപ്പീസും ഇൻ്റർവെൻഷൻസിനെ കുറിച്ചൊക്കെ അവർ ഈക്വൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ബ്ലോക്ക് 2 and 3 ഈക്വൽ വെയിറ്റേജ് ഉണ്ട് എന്നാണ്. ബ്ലോക്ക് 1 എടുക്കുവാണെങ്കിൽ മേജർ ആയിട്ടുള്ള മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു നോട്ടബിൾ റെപ്രസെൻറ്റേഷൻ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് ഇത്രയും കാലത്ത് നോക്കുകയാണെങ്കിൽ.
ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം നമുക്ക്. ബ്ലോക്ക് 1 സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ. അതിൽ യൂണിറ്റ് 1-ൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, സൈക്കോ അനാലിസിസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സൈക്കോ അനാലിറ്റിക് സൈക്കോ ഡൈനാമിക് തെറപ്പീനെ കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൈക്കോ അനാലിസിസിൻ്റെ തിയറി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഡീഗോ സൂപ്പർ ഈഗോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. സൈക്കോ അനാലിറ്റിക് തെറപ്പി സൈക്കോ ഡൈനാമിക് തെറപ്പി ചോദിക്കുവാണെങ്കിൽ തെറപ്പിയിൽ വരുന്ന ചേഞ്ചസ് അല്ലേ, തെറപ്പിയുടെ പ്രോസസ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ടെക്നിക്സ്, ഇതൊക്കെയാണ് എഴുതേണ്ടത്. യൂണിറ്റ് 3-ലേക്ക് വരുവാണെങ്കിൽ ഷോർട്ട് ടേം സൈക്കോ തെറപ്പീസ് നമ്മൾ ഒരുപാട് നോക്കിയതാണ്, 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 4 എടുത്ത് നോക്കുവാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് ചൈൽഡ് സൈക്കോ തെറപ്പി എന്നും 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 എടുത്ത് നോക്കുവാണെങ്കിൽ വിച്ച് ഈസ് ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ തെറപ്പി. യൂണിറ്റ് 1 ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നീക്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ബിഹേവിയൽ തെറപ്പി വിച്ച് ഈസ് CBT അല്ലേ, 1 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 എടുത്ത് നോക്കിയാൽ അതർ തെറപ്പീസ് ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, യൂണിറ്റ് 1 റോജേഴ്സ് ക്ലൈൻ സെൻറ്റർ തെറപ്പി 1 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 2 ഫാമിലി ആൻഡ് ഗ്രൂപ്പ് സൈക്കോ തെറപ്പി 2 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3 സൈക്കോ ഡൈനാമിക് കപ്പിൾ തെറപ്പിയിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 സൈക്കോ തെറപ്പി അക്രോസ് ലൈഫ് സൈക്കിൾ, നമ്മൾ പറഞ്ഞു ഓൾറെഡി ബ്ലോക്ക് 4-ൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. യൂണിറ്റ് 1 എടുത്ത് നോക്കിയാൽ കുട്ടികളുടെ അഡൾട്ട്സിൻ്റെ അല്ലെ, ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സിൻ്റെ സൈക്കോ തെറപ്പി എന്ന് 1 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 2 അഡൾട്ട്സ് ആൻഡ് മിഡിൽ ഏജ്ഡ് പേഴ്സൺസിൻ്റെ സൈക്കോ തെറപ്പി എന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 3 സൈക്കോ തെറപ്പി വിത്ത് ഓൾഡർ അഡൾട്ട്സ് 1 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 4 സൈക്കോ തെറപ്പി ഇൻ ടെർമിനൽ ഇല്ലനസ്സസ് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ബ്ലോക്ക് 4-ലത്തെ എല്ലാ യൂണിറ്റും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ഹയർ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് ലൈക്ക് ബ്ലോക്ക് 1-ലത്തെയും ബ്ലോക്ക് 3-ലത്തെയും യൂണിറ്റ്സ് ഉണ്ട്, അതായത് ഷോർട്ട് ടേം തെറപ്പി, സൈക്കോ ഡൈനാമിക് കപ്പിൾ തെറപ്പി, ഫാമിലി ആൻഡ് ഗ്രൂപ്പ് സൈക്കോ തെറപ്പി, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2 എടുത്ത് നോക്കുവാണെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷനും ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നിക്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന 2 ടോപ്പിക്സ് ആണ്. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിലോട്ട് പോവുകയാണെങ്കിൽ 1-ൽ കൂടുതൽ ടോപ്പിക്സ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. സൈക്കോ ഡൈനാമിക് തെറപ്പി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഷോർട്ട് ടേം തെറപ്പി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാണ്ട് വേറെ കുറച്ച് ടോപ്പിക്സും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, വിച്ച് ഇസ് ക്ലൈൻറ്റ് സെൻറ്റർഡ് തെറപ്പി, സൈക്കോ തെറപ്പി ഫോർ ഓൾഡർ അഡൾട്ട്സ്, സൈക്കോ തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് ഫോർ ടെർമിനലി ഇൽ പേഷ്യൻസ് CBT വന്നിട്ടുണ്ട്, പിന്നെ ട്രാൻസ്ഫറൻസ് ഇൻ കപ്പിൾ തെറപ്പി, എക്ലറ്റിസിസം ആൻഡ് ഇൻ്റഗ്രേറ്റീവ് സൈക്കോ തെറപ്പി, കമ്പ്യൂട്ടറൈസ്ഡ് CBT എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സൈക്കോ ഡൈനാമിക് പ്ലേ തെറപ്പി, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് തെറപ്പി, സൈക്കോ അനാലിറ്റിക് തെറപ്പി, റോജേഴ്സ് ക്ലൈൻ സെൻറ്റർ തെറപ്പി, സൈക്കോ തെറാപ്പിക് പ്രോസസ്സസ് ഇൻ HIV/AIDS, ഇൻ്റർപേഴ്സണൽ തെറപ്പി ആൻഡ് മെനി മോർ. ഇത്രയും ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ റിവിഷൻ ചെയ്യുക. ആൻഡ് ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ ബ്ലോക്ക് വൈസ് മാർക്ക് അലൊക്കേഷൻ നമുക്ക് നോക്കാം. ബ്ലോക്ക് 1-ൽ ഓൾമോസ്റ്റ് 44.67 മാർക്സോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 32.67 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 29.33 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 60.67 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അഗെയിൻ ബ്ലോക്ക് 4 ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക്, എല്ലാ യൂണിറ്റ്സും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അതിലേക്കൊന്ന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക കേട്ടോ. യൂണിറ്റ് വൈസ് മാർക്സ് അലോക്കേഷനിലോട്ട് പോവുകയാണെങ്കിൽ ബ്ലോക്ക് 1 മേജർ മൊഡാലിറ്റീസ് യൂണിറ്റ് 1, യൂണിറ്റ് 3, യൂണിറ്റ് 4. ഓക്കെ, യൂണിറ്റ് 1-ന്ന് വിച്ച് ഈസ് ഓഫ് സൈക്കോ അനാലിറ്റിക് തെറപ്പി സൈക്കോ അനാലിസിസ് 20 മാർക്സിലത്തെ മാർക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം വന്നിട്ടുള്ളത് എല്ലാം കൂടി. യൂണിറ്റ് 3 ഷോർട്ട് ടേം സൈക്കോ തെറപ്പി 16 മാർക്കോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 4 മെത്തേഡ്സ് ഓഫ് ചൈൽഡ് സൈക്കോ തെറപ്പി 14.64 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നതായിട്ട് കാണാം. ബ്ലോക്ക് 2 എടുത്ത് നോക്കുവാണെങ്കിൽ CBT കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയൽ തെറപ്പി. യൂണിറ്റ് 1 ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നിക്സ് 18 മാർക്കിനാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ബിഹേവിയൽ തെറപ്പി 8 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 എടുത്ത് നോക്കുവാണെങ്കിൽ അതർ തെറപ്പീസ് അല്ലേ, ക്ലൈൻറ്റ് സെൻറ്റർ തെറപ്പി വന്നിട്ടുണ്ട് 10 മാർക്കിന്. യൂണിറ്റ് 2 ആൻഡ് 3 ഫാമിലി ആൻഡ് കപ്പിൾ തെറപ്പി 14 മാർക്കിനോളം വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 എടുത്ത് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 1 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്, വിച്ച് ഈസ് ഓഫ് സൈക്കോ തെറപ്പി വിത്ത് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്. യൂണിറ്റ് 2 സൈക്കോ തെറപ്പി വിത്ത് അഡൾട്ട് ആൻഡ് മിഡിൽ ഏജ് 16 മാർക്കിനാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3 സൈക്കോ തെറപ്പി വിത്ത് ഓൾഡർ അഡൾട്ട്സ് 10 മാർക്സിനാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 4 സൈക്കോ തെറപ്പി ഇൻ ടെർമിനൽ ഇൽനെസ്സസ് 24.67 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ വന്നിരിക്കുന്നത് യൂണിറ്റ് 2 യൂണിറ്റ് 4 ആണ് ബ്ലോക്ക് 4, ബട്ട് ബ്ലോക്ക് 4 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
വീണ്ടും പറയുകയാണ്, ബ്ലോക്ക് ഫോറിലാണ് ഹയസ്റ്റ് എസ്റ്റിമേറ്റഡ് മാർക്സ് അലോക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഫോർ നന്നായിട്ട് നോക്കുക. ബ്ലോക്ക് വൺ, ബ്ലോക്ക് ടു, ബ്ലോക്ക് ത്രീയും ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതും പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇനി സൈക്കോ ഡൈനാമിക് തെറപ്പി, ഷോർട്ട് ടേം തെറപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറപ്പി ഒരേപോലെ രണ്ടോ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മൂന്ന് ടോപ്പിക്കും ഈക്വലായിട്ട് നോക്കേണ്ട ടോപ്പിക്സ് ആണ്, ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് ഇത് കുറച്ചധികം തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി പ്രോബബിലിറ്റിയിലേക്ക് വരാം. പ്രെഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം, നാളത്തെ എക്സാമിന് സൈക്കോ ഡൈനാമിക് തെറപ്പി 40% പ്രോബബിൾ ചാൻസസ് ഉണ്ട് വരാനായിട്ട്. ഷോർട്ട് ടേം തെറപ്പി 40% ചാൻസസ് ഉണ്ട്. ബിഹേവിയർ മോഡിഫിക്കേഷൻ 40% ചാൻസസ് ഉണ്ട് വരാൻ. ക്ലയൻറ്റ് സെൻറ്റർ തെറപ്പി 20% ചാൻസ് ഉണ്ട് വരാൻ. സൈക്കോതെറപ്പി ഫോർ ഓൾഡർ അഡൾട്ട്സ് 20% പ്രോബബിലിറ്റി ഉണ്ട്. ആൻഡ് ഇത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഹയസ്റ്റ് പ്രോബബിൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൈക്കോ ഡൈനാമിക് തെറപ്പി, ഷോർട്ട് ടേം തെറപ്പി, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, ഇത് മൂന്നും എന്തായാലും പഠിച്ചു വെക്കുക. ക്ലയൻറ്റ് സെൻറ്റർ തെറപ്പിയും സൈക്കോതെറപ്പി ഫോർ ഓൾഡർ അഡൾട്ട്സും സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് അതും പഠിച്ചു വെക്കുക കേട്ടോ. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് കോർ തീംസിൽ ഫോക്കസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ കോർ തീംസ് നമ്മൾ ഏതൊക്കെയാണ്? സൈക്കോ ഡൈനാമിക് തെറപ്പി, ഷോർട്ട് ടേം തെറപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഇതൊക്കെ എത്രയോ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ ടോപ്പിക്സ് മാത്രം പഠിക്കാണ്ട് സിലബസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് വരാം, ആ സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റണം അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് സിലബസ് നന്നായിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സൈക്കോ തെറപ്പി എന്താണെന്നും സൈക്കോ തെറപ്യൂട്ടിക് മെത്തേഡ്സ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി വേണം ക്വസ്റ്റ്യൻസ് കണ്ടാൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. ആൻഡ് ഡെപ്ത് ആൻഡ് ബ്രെത്തിലോട്ട് വരുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡെപ്ത്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്നനുസരിച്ച് തന്നെ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്തിട്ട് ടോപ്പിക്സ് ഇൻ ഡെപ്ത്തിൽ എഴുതുക. ഇപ്പോൾ കൂടുതൽ മാർക്കാണെങ്കിൽ കൂടുതൽ എഴുതുക, കുറവ് മാർക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ആൻസേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ടോപ്പിക്സിൻ്റെ നല്ല പോയിൻറ്സ് മാത്രം എടുത്തിട്ട് നിങ്ങൾ എഴുതുക. വലിച്ചു വാരി എഴുതാണ്ട് ഓൺ പോയിൻ്റ് അല്ലെങ്കിൽ ടു ദ പോയിൻ്റ് നോട്ട്സ് തന്നെ ഷോർട്ടർ ക്വസ്റ്റ്യൻസിന് എഴുതി വെക്കുക. ലൈഫ് സൈക്കിൾ ആൻഡ് ഏജ് സ്പെസിഫിക് തെറപ്പീസ് നമ്മുടെ ബ്ലോക്ക് ഫോർ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക, കാരണം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ബ്ലോക്ക് ഫോറിൽ നിന്ന്. പാസ്റ്റ് പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അതിനർത്ഥം ആ ക്വസ്റ്റ്യൻസ് തന്നെ വരണം എന്നില്ല. പുതിയ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം. അതുകൊണ്ട് സിലബസ് അല്ലേ, കവറിങ് ദ സിലബസ് ഇസ് ദ കീ ഹിയർ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ സിലബസ് കവർ ചെയ്യുക. ബാലൻസ് അല്ലേ, തിയറി എന്താണെന്നുള്ളതും അതെങ്ങനെ അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ സൈക്കോ തെറപ്യൂട്ടിക് മെത്തേഡ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് തെറപ്പീസ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്താൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെക്നീക്സ് ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് എന്താണ്, ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്താണ്, ഏതൊക്കെ കൈൻഡ് ഓഫ് ക്ലിനിക്കൽ കണ്ടീഷൻസിലാണ് നമുക്ക് ഓരോ തെറപ്പീസും അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നിങ്ങൾ ഓരോ തെറപ്പിയുടെയും പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ ഭാവിയിലും നിങ്ങളുടെ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഉണ്ടാക്കുക. ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാണ്ട് ഈ എല്ലാ തിയറീസിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എഴുതാനും ആസ് വെൽ ആസ് ഭാവിയിലേക്കും ഉപയോഗപ്പെടും കേട്ടോ. ഇനി ലേൺ വൈസ് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ നമ്മൾ മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സെക്ഷൻ എയിൽ പറഞ്ഞ പോലെ 450 words എഴുതാനുള്ളത്. അതായത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പ്രിൻസിപ്പൽസ് ആൻഡ് ടെക്നീക്സ് ഓഫ് സൈക്കോ ഡൈനാമിക് തെറപ്പി ഹൈലൈറ്റിംഗ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ മോഡേൺ സൈക്കോ തെറപ്യൂട്ടിക് സെറ്റിംഗ്സ് ആണ് ചോദിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൈക്കോ ഡൈനാമിക് തെറപ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, സൈക്കോ അനാലിസിസ് തിയറിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറപ്പി എന്താണെന്ന് എഴുതുക ആദ്യം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ടെക്നീക്സ് എന്താണെന്ന് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് ക്ലിനിക്കൽ കണ്ടീഷൻസിലാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, അതൊക്കെ എഴുതി വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഷോർട്ട് ടേം തെറപ്പീസ്, നമ്മൾ നോക്കിയതാണ് ഷോർട്ട് ടേം തെറപ്പീസ് എന്താണ്, അതെങ്ങനെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾസ് നമ്മൾ നോക്കിയതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നീക്സ് ആൻഡ് ദെയർ ഇഫക്റ്റീവ്നെസ് ഇൻ ബിഹേവിയറൽ ചേഞ്ച്. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നീക്സിനെ കുറിച്ചും വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. സെക്ഷൻ ബി എടുത്ത് നോക്കിയാൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സി ബി ടി ആൻഡ് ആർ ഇ ബി ടി, ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. സി ബി ടി എന്താണ്, ആർ ഇ ബി ടി എന്താണെന്നുള്ളത് കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് സൈക്കോ തെറപ്പി ഇൻ മാനേജിങ് ടെർമിനൽ ഇല്ലസ്, പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ പേഷ്യൻറ്റ് കോപ്പിംഗ് മെക്കാനിസംസ്, വിച്ച് ഇസ് എ ബ്ലോക്ക് ഫോറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്.
അതും നന്നായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഡിസ്കസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോഡൈനാമിക് കപ്പിൾ തെറപ്പി, ഇതും നമ്മൾ നോക്കിയതാണ്. ഔട്ട്ലൈൻ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ക്ലയൻറ്റ് സെൻറ്റർ തെറപ്പി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഡൈവേഴ്സ് തെറപ്യൂട്ടിക് സെറ്റിംഗ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ് സൈക്കോതെറപ്പി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വിത്ത് റിലവൻറ്റ് എക്സാമ്പിൾസ്. ഓക്കെ, സോ ഇവിടെ ക്ലയൻറ്റ് സെൻറ്റർ തെറപ്പി ആരാണ് ഡെവലപ്പ് ചെയ്തത്? റോജർ ആണ് അല്ലേ. സോ റോജറിൻ്റെ ക്ലയൻറ്റ് സെൻറ്റർ തെറപ്പി എന്താണെന്നുള്ളതും അത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയതാണ്. അതൊക്കെ എഴുതി വെക്കാം. കമ്മിങ് ടു ഗ്രൂപ്പ് സൈക്കോ തെറപ്പി, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെ മെൻറ്റൽ ഡിസോർഡേഴ്സിനാണ് ഗ്രൂപ്പ് തെറപ്പി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും റെലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും നിങ്ങൾക്ക് എഴുതി വെക്കാം. സെക്ഷൻ സിയിലോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്കോ തെറപ്പി ഓൺ ഓൾഡർ അഡൾട്ട്സ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് ഇമ്പാക്ട്ഫുൾ ആയിരിക്കുക? ഡിപ്രഷൻ അല്ലേ, നമ്മൾ ഒരു ഒരു പോർഷൻ തന്നെ പഠിച്ചിട്ടുണ്ട് ഡിപ്രഷന് വേണ്ടിയുള്ള തെറപ്പി എന്ന് പറയുന്നത്, അപ്പോൾ അതും എഴുതി വെക്കുക. സെക്കൻഡ്, റോൾ ഓഫ് നെറേറ്റീവ് തെറപ്പി ഇൻ അഡ്രസ്സിങ് ചൈൽഡ്ഹുഡ് ട്രോമ, നെറേറ്റീവ് തെറപ്പി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയതാണ്. തേർഡ് വൺ, എ ബി സി മോഡൽ ഓഫ് സി ബി ടി എന്താണെന്നുള്ളതും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, വിച്ച് ഇസ് വെരി വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ. എ ബി സി ആക്ടിവേറ്റിംഗ് ഇവൻറ്റ് ബിഫോർ എന്താണെന്നുള്ളതും C4 എന്താണെന്നുള്ളതും നമ്മൾ നോക്കിയതാണ്. ബിലീവ്സ് ആൻഡ് കോൺസിക്വൻസസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് എഴുതി വെക്കുക ആൻഡ് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് ഇതിൽ മേജറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആൻസേഴ്സ് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അത് നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതണം. ഡ്രോ അല്ലേ, നമ്മൾ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് ഫ്ലോ ചാർട്ടൊക്കെ നന്നായിട്ട് വരച്ച് വെക്കുക. റെലവൻറ്റ് തിയറീസിൻ്റെയും റിസർച്ച് സ്റ്റഡീസിൻ്റെയും പ്രാക്ടിക്കൽ എക്സാമ്പിൾസിൻ്റെയും അതുപോലെ തന്നെ നല്ല നല്ല പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കുക. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷനെ കുറിച്ച് എപ്പോഴും കേസ് സ്റ്റഡിയിൽ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ കേസ് സ്റ്റഡിയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺഫിഡൻഷ്യാലിറ്റി, എത്തിക്കൽ കൺസിഡറേഷനൊക്കെ എക്സാമ്പിളിൽ നിങ്ങളായിട്ടത് കൊടുക്കുക. ആൻഡ് വേർഡ് ലിമിറ്റ് നന്നായിട്ട് നോക്കുക കേട്ടോ. വലിച്ചു വാരി എഴുതാണ്ട് ടു ദ പോയിൻ്റ് തന്നെ എഴുതി വെക്കുക. എസ് എ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഏകദേശം നല്ല നന്നായിട്ട് തന്നെ എഴുതേണ്ടി വരും. സോ എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ എഴുതി വെക്കുക. അതർ ദാൻ ദാറ്റ് പോയിൻ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കുക കേട്ടോ. ടു ദ പോയിൻ്റ് തന്നെ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എഴുതട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വളരെ വിശദമായിട്ടും സിമ്പിൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മുടെ ഫാക്കൾട്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ വീണ്ടും എടുത്തു പറയാണ്, സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. അപ്പൊ ഇനി നമ്മൾ ലേൺ വൈസിലേക്ക് തിരിച്ചു വരികയാണ്. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സാണ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ കോച്ചിങ് നൽകുന്ന എല്ലാ ഇഗ്നോ കോഴ്സുകളും സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായി ബന്ധപ്പെടാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 7 5 9 2 9 3 9 6 1 6. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം, learnwise.co അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ ലെസൺസും ലഭ്യമാണ്. നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.